ബഹുമാന്യ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ വേഗത്തിൽ തന്നെ കെട്ടുപോകുന്ന ദുർബലമായ ഈ ജീവിതം അത് ചിട്ടപ്പെടുത്തണം, ക്രമപ്പെടുത്തണം എന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. മഴ നിരന്തരമായി വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്പനാളുകൾക്ക് മുമ്പ് നമ്മൾ മഴ തേടി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ മഴയഥേഷ്ടം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മഴയില്ലാത്തപ്പോഴും മഴ അധികമാവുമ്പോഴും ഒക്കെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയായിരിക്കണം ഓരോ മനുഷ്യൻ്റെയും വിശ്വാസിയുടെയും അകനാരിൽ ഉണ്ടാവേണ്ടത്. കാരണം മഴയില്ലാത്തപ്പോൾ മഴ ലഭിക്കാൻ നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു നിർവാഹവും നമുക്കില്ല. ഒരുക്കങ്ങൾ നടത്താൻ മറ്റൊന്നും ഇല്ല ഇവിടെ പടച്ചവന്റെ മുമ്പിൽ കൈനീട്ടുകയല്ലാതെ. ഇപ്പൊ മഴ അധികമാകുമ്പോഴും അപ്പേരിലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഇല്ലാതിരിക്കാനും ഒക്കെ നമുക്ക് വലിയ പോംവഴികളൊന്നുമില്ല. ഇവിടെയും പടച്ചവനോട് പ്രാർത്ഥിക്കുക തന്നെ നിർവാഹമുള്ളൂ. എത്ര ഉയർന്നവനാണെന്ന് ധരിക്കുന്നവനും അവന്റെ നിസ്സാരതയെ ബോധ്യപ്പെടുത്തുന്ന സംഭവവികാസങ്ങളാണ് പല പ്രകൃതി പ്രതിഭാസങ്ങളും. ഇതിനെയും അവിധത്തിൽ കണ്ട് നമ്മുടെ നിസ്സാരതയെ തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള പരിശ്രമമായിരിക്കണം വിശ്വാസി സമൂഹത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ ഇസ്ലാം ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ്. ആ വിധത്തിലുള്ള ഒരു ജീവിതക്രമമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. മറ്റെന്തിനേക്കാളും അള്ളാഹുവിനെ വേണ്ട വിധത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്ന മുബഹിദുകളായിരിക്കണം ഒന്നാമതായി വിശ്വാസികൾ എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠമാണ്. ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താവ് ഒരു വേദിയിൽ വെച്ചു സംസാരിച്ച സംസാരത്തിലെ വാക്കുകൾ, ആ വാക്കുകൾ ഞങ്ങളുടെ വിശ്വാസ ആചാരങ്ങൾക്ക് എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ വലിയൊരു യാഥാസ്ഥിക വിഭാഗത്തിൻ്റെ യുവജന സംഘം ബഹുമാന്യരായ മുഹമ്മദ് കോയ ജമലുല്ലൈലി തങ്ങളും അബ്ദുൽ ഹമീദ് ഫൈസി അടക്കമുള്ള ആളുകളുമൊക്കെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു കത്ത് കൊടുത്തിരിക്കുകയാണ്, നൽകിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ പോരെ, എന്തിനാണ് ഇടയാളൻ എന്ന ചോദ്യം ഞങ്ങളുടെ സുന്നി വിശ്വാസങ്ങളെ അപഹസിക്കുന്നതും പരിഹസിക്കുന്നതുമാണ്, തിരുത്താൻ ശ്രദ്ധിക്കണം, തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കത്ത് കൊടുത്തിരിക്കുകയാണ്. രാഷ്ട്രീയ വേദിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഉചിതമാണോ അനുചിതമാണോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. പറഞ്ഞു വരുന്നത് ഇക്കാലഘട്ടത്തിലും മുസ്ലിങ്ങൾ ഒരുപാട് ഉയർച്ചയിലാണ്, ഒരുപാട് ഉയർച്ചയിലാണ് വിദ്യാഭ്യാസപരമായിട്ട്. ഈ പറയുന്ന വിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ പോലും അത്യുന്നതമായ നിലവാരം പുലർത്തുന്നവയാണ്. എല്ലാ രീതിയിലുമുള്ള ഭൗതികമായ അറിവുകൾ നേടിയിട്ടും ഇസ്ലാമിനെ കുറിച്ച് യഥാവിധി പഠിക്കാൻ അവലംബിക്കേണ്ടെന്ന പ്രമാണങ്ങളിലേക്ക് ഇവർ തിരിച്ചു പോവാതെ ചില അന്ധവിശ്വാസങ്ങളിൽ തന്നെ ഇസ്ലാമിക ആദർശത്തെ തളച്ചിടുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും ഖേദകരമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിക്കുകയുണ്ടായി, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, അള്ളാഹുവിന്റെ ദൂതനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും പിന്തുടർന്ന് ശത്രുക്കൾ പിടികൂടി വധിക്കാനുള്ള ശ്രമത്തെ അതിജയിച്ചത് ഈ പ്രാർത്ഥനയുടെ ഫലത്താലായിരുന്നു.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും സൗർ ഗുഹയിൽ ഒളിച്ചിരുന്ന സന്ദർഭത്തിൽ ശത്രുക്കൾ അവരെ പിടികൂടാൻ വന്നു. പിടികൂടപ്പെട്ടിരുന്നുവെങ്കിൽ നിശ്ചയമായും രണ്ടുപേരെയും വധിക്കുമായിരുന്നു. അത്രമാത്രം ഈർഷ്യ അവർക്ക് പ്രവാചകനോടും അബൂബക്കർ സിദ്ദീഖിനോടും ഉണ്ടായിരുന്നു. പക്ഷേ നിസ്സങ്കോചം ശാന്തനായി ഭയപ്പെട്ടിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു, ലാ തഹസൻ, എന്തിനാണ് ഭയപ്പെടുന്നത്? ഭയപ്പെടേണ്ടതേ ഇല്ല. ഇന്നല്ലാഹു മഅനാ, നമ്മോടൊപ്പം അല്ലാഹുണ്ട്. മൂന്നാമതായി അല്ലാഹുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുകയും ആ അല്ലാഹുവിന്റെ അപാരമായ കരുണാ കടാക്ഷം അവരിൽ വർഷിക്കുകയും അവർ പിടിക്കപ്പെടാതെ രക്ഷപ്പെടുകയും ചെയ്തു എന്നത് നമ്മുടെ മുമ്പിലുള്ള ചരിത്രമാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ മുമ്പേ ജീവിച്ച പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞു തന്ന മൂസാ നബിയെ കുറിച്ചോ ഇബ്രാഹിം നബിയെ കുറിച്ചോ നൂഹ നബിയെ കുറിച്ചോ ഒന്നും തന്നെ ഈ ഗുഹയിലെ ഈ പ്രയാസകരമായ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തില്ല എന്ന് മാത്രമല്ല, അവരെ എങ്ങാനും സഹായത്തിനായി വിളിക്കണം എന്നുപോലും പ്രവാചകൻ അവിടെ പറഞ്ഞില്ല. ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ അവരുടെ സഹായം ലഭിക്കുമായിരുന്നുവെങ്കിൽ, അവർക്ക് സഹായം ചെയ്യാൻ കഴിയുമായിരുന്നുവെങ്കിൽ അവരങ്ങനെ വിളിക്കുമായിരുന്നല്ലോ. പ്രവാചകൻ വിളിച്ചില്ല. കാരണം അത് ഇസ്ലാമിന്റെ അന്തസത്തക്ക് നിരക്കുന്നതല്ല എന്നാണ് പ്രവാചകനും ഇസ്ലാമും നമ്മോട് പഠിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിൽ പറയുകയാണ്, 38-ാമത്തെ ആയത്ത്, وَلَئِن سَأَلْتَهُم مَّنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ لَيَقُولُونَ اللَّهُ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് ആരെന്ന് നീ അവരോട് ചോദിക്കുന്ന പക്ഷം തീർച്ചയായും അവർ പറയും, لَيَقُولُونَ اللَّهُ അല്ലാഹു ആണെന്ന്. قُلْ أَفَرَأَيْتُم مَّا تَدْعُونَ مِن دُونِ اللَّهِ എന്ന് എങ്കിൽ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി ഔ അറാദഹു ഔ അറാദനി ബിറഹ്മ, എനിക്ക് വല്ല ഉപദ്രവം വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് അവന്റെ ഉപദ്രവം നീക്കാൻ ചെയ്യാൻ കഴിയുമോ? അല്ലെങ്കിൽ അവൻ എനിക്ക് വല്ല അനുഗ്രഹം ചെയ്യുവാൻ ഉദ്ദേശിച്ചാൽ അവന്റെ അനുഗ്രഹം പിടിച്ചു വെക്കാനും നിങ്ങൾ ഉദ്ദേശിക്കുന്ന അള്ളാഹു അല്ലാത്ത ശക്തികളെന്ന് നിങ്ങൾ കരുതുന്നതിന് കഴിയുകയില്ല തന്നെ. ഹൽഹുന്ന മുംസികാതു റഹ്മതിഹി ഖുൽ ഹസ്ബി അല്ലാഹ്, പറയുക, എനിക്ക് അള്ളാഹു മതി. ഏതൊരു പ്രതിസന്ധിയും അതിജയിക്കാൻ നിങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ശക്തികൾക്ക്, നിങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹത്തെ തടയാൻ അവർക്ക് കഴിയണമായിരുന്നു. അള്ളാഹു നൽകുന്ന ശിക്ഷയെ, പ്രയാസത്തെ മാറ്റിമറിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. രണ്ടും അവർക്ക് കഴിയുകയില്ല. അള്ളാഹു നൽകുന്ന അനുഗ്രഹത്തെ തടയാനോ അള്ളാഹു നൽകുന്ന ശിക്ഷയെ തടയാനോ അവർക്കാർക്കും കഴിയുകയില്ല തന്നെ. അങ്ങനെയുള്ള ശക്തിയെ, അങ്ങനെയുള്ള വ്യക്തിയെയാണോ നിങ്ങൾ പിന്തുടരുന്നത്, അവരിലാണോ നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്? ഖുൽ, പറയുക, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലീൻ, അവന്റെ മേലാകുന്നു ഭരമേൽപ്പിക്കുന്നവർ ഭരമേൽപ്പിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ അനേക തവണ സൂചിപ്പിച്ച ആയത്തുകളിൽ ഒരു പ്രധാനപ്പെട്ട ആയത്താണിത്. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത്. ഇവിടെ അല്ലാഹുവിൽ പോരെ എന്ന ചോദ്യം ഞങ്ങൾ വിശ്വസിക്കുന്ന ആദർശത്തെ അപഹസിക്കലും പരിഹസിക്കലുമാണ് എന്ന് അവരുടെ ലെറ്റർ ഹെഡിൽ അവരുടെ പ്രധാന നേതാക്കന്മാർ കത്തെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കത്ത് ഈ വിശുദ്ധ ഖുർആന്റെ പാഠത്തിനെതിരാണ്. അവരത്ര ഉന്നതന്മാരായിരുന്നാലും ശരി, അത് വിശുദ്ധ ഖുർആന്റെ പാഠത്തിന് എതിരാണ് എന്ന് നാം തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ പറയുകയാണ് സൂറത്തു തൗബയിൽ, ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു, എന്നാൽ അവർ തിരിഞ്ഞു കളയുന്ന പക്ഷം, ഫഇൻ തവല്ലൗ ഫഖുൽ, പറഞ്ഞേക്കുക, ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു, നീ പറയുക എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ഒരു ദൈവവും ഇല്ല. അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം, അവന്റെ മേലാണ് ഞാൻ
ഞാൻ ഭരമേൽപ്പിക്കുന്നത്. അവനാണ് മഹത്തായ സിംഹാസനത്തിന്റെ നാഥൻ. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, അവരൊക്കെയും ഇക്കാര്യത്തെ നിഷേധിക്കുന്നുവെങ്കിൽ അവർ നിഷേധിക്കട്ടെ, അവർ ഈ വസ്തുതയിലേക്ക് വരുന്നില്ലെങ്കിൽ അവർ വരാതിരിക്കട്ടെ. നിങ്ങൾ പറഞ്ഞേക്കുക, ഹസ്ബി അല്ലാഹ്, അല്ലാഹു മതി എനിക്ക്. എല്ലാ പ്രയാസങ്ങളെയും ഈ മഴക്കെടുതിയിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ തടയാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഴയില്ലാതാകുമ്പോൾ മഴക്ക് തേടേണ്ടത് അള്ളാഹുവിനോടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതൊരു സന്ദർഭത്തിലും അള്ളാഹു മതി എന്നെ രക്ഷിക്കാൻ, എനിക്കെന്റെ ജീവിതം ക്രമപ്പെടുത്താൻ, എനിക്ക് ശാന്തനായി ജീവിക്കാൻ, എനിക്കെന്റെ ഏത് പ്രതിസന്ധിയിലും മനസമാധാനത്തോടെ ജീവിക്കാൻ പടച്ചവനിലുള്ള വിശ്വാസം മതി എന്നത് ഇസ്ലാമിക അധ്യാപനമാണ്. ആ ഇസ്ലാമിക അധ്യാപനത്തിന് എതിരു നിൽക്കുകയാണ് ഇത്തരം സമീപനങ്ങൾ എന്ന് നാം അറിയുക. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ, സൗകര്യങ്ങൾ, സ്വത്തുക്കൾ, മക്കൾ ഒക്കെയും ഉണ്ടായിട്ട് പിന്നീട് അള്ളാഹുവിന്റെ പരീക്ഷണം വരികയാണ്. മക്കൾ ഓരോന്നായി മരിച്ചു പോവുകയാണ്, സ്വത്തുക്കൾ ഓരോന്നായി അജ്ഞാതീനപ്പെട്ടു പോവുകയാണ്. വലിയൊരു രോഗത്തിന് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിധേയനാവുകയാണ്. വർഷങ്ങളോളം അങ്ങനെ പ്രയാസത്താൽ നീറി നീറി ജീവിച്ചു കൊണ്ടിരുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, വഅയ്യൂബ് ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയദ്ദുർ വഅന്ത അർഹമുർറാഹിമീൻ. അയ്യൂബിനെ ഓർക്കണം കേട്ടോ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവൻ ജീവിതം അത് പാഠമാണ് കേട്ടോ. തന്റെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത്, എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, എന്റെ സൗകര്യങ്ങളൊന്നും നന്നായി ഇല്ലാതായിരിക്കുന്നു, എനിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, മാത്രമല്ല വലിയൊരു രോഗത്തിന് ഞാൻ വിധേയനായിരിക്കുകയാണ് റബ്ബേ, എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, നീ എനിക്ക് കഷ്ടപ്പാട് തന്നു എന്നല്ല അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. രോഗവും പരീക്ഷണങ്ങളും സ്വത്ത് നഷ്ടവും വിഭവ നഷ്ടങ്ങളും ഒക്കെ പടച്ചവനിലൂടെ ഉണ്ടാവുന്നതാണ്, പടച്ചവന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ്. എന്നിട്ട് പോലും പടച്ചവനെ കുറിച്ച് മോശപ്പെട്ട ഒരു അശുഭ ചിന്ത പോലും ഇല്ലാതെയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചത്. ഇവിടെ പറയുകയാണ്, എന്റെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, നീ കാരുണികനിൽ വച്ച് ഏറ്റവും കരുണയുള്ളവനാണല്ലോ. നിഷ്കളങ്കായി പടച്ചവനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിച്ചു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടും ഫിർഔന്റെ അടുത്തേക്ക് പോകാൻ കൽപ്പിക്കുന്ന സന്ദർഭം, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, നീ ഫിർഔന്റെ അടുത്തേക്ക് പോകുക, തീർച്ചയായും അവൻ അതിക്രമകാരിയാണ്. അല്ലാഹു കൽപ്പിച്ചു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഖാല റബ്ബിശ്റഹ്ലി സദ്രി, എന്റെ രക്ഷിതാവേ നീ എനിക്ക് ഹൃദയ വിശാലത തരയണമേ, വയസ്സിർലി അംരി, എനിക്ക് എന്റെ കാര്യം നീ എളുപ്പമാക്കി തരയണമേ, വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി, എന്റെ നാവിൽ നിന്ന് നീ കെട്ടഴിച്ച് തരയണമേ, വയഫ്ഖഹു ഖൗലി, ജനങ്ങൾ എന്റെ സംസാരം മനസ്സിലാക്കാൻ വേണ്ടി എന്റെ ഈ നാവിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി തപ്പിപ്പോകാതെ നിസ്തലമായി പോകാതെ സംസാരിക്കാൻ വേണ്ടി എന്റെ നാവിന്റെ കെട്ട് നീ അഴിച്ചു തരേണമേ, വജഅലി വസീറം മിൻ അഹ്ലി, എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ഒരു സഹായ നീ ഏർപ്പെടുത്തി തരേണമേ, ഹാറൂൻ അഹി, അതായത് എന്റെ സഹോദരൻ ഹാറൂനെ, അഷ്തുദ് ബിഹി അസിരി, അവൻ മുഖേന എന്റെ ശക്തി നീ ദൃഢമാക്കി തരേണമേ, എന്റെ കാര്യത്തിൽ അവനെ നീ പങ്കാളിയാക്കുകയും ചെയ്യണമേ. കുറെ കാര്യങ്ങൾ പടച്ചവരോട് പറയാം, കുറെ കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒന്നും മൂസാ നബി അദ്ദേഹം മനസ്സിലാക്കി അറിഞ്ഞ അദ്ദേഹത്തിന് മുമ്പ് ജീവിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും അടക്കമുള്ള പ്രവാചകനെ ഉന്നിർത്തിക്കൊണ്ടല്ല പറഞ്ഞിരിക്കുന്നത്, അവരോടല്ല സഹായിക്കാൻ കൽപ്പിച്ചിരുന്നു ആവശ്യപ്പെട്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് എന്റെ കാര്യം എളുപ്പമാക്കി തരണം, എനിക്ക് നീ ഹൃദയവിശാല തരണം, എന്റെ നാവിന്റെ കെട്ട് നീ അഴിച്ചു തരണം, എനിക്ക് എന്റെ കുടുംബത്തിൽ നിന്ന് സഹായിയായി ശക്തിയായി ഒരു സഹോദരനെ എന്റെ സഹോദരനെ തരണമെന്നൊക്കെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം
പ്രാർത്ഥിച്ചിരിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷക്കാലം ഒരു പുരുഷായുസ് എന്നത് നമ്മളൊക്കെ കണക്ക് കൂട്ടുമ്പോ 60, 70, 80, 100 വയസ്സെന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നോക്കൂ, 10 പുരുഷായുസ് ഈ ഭൂമിയിൽ ജീവിച്ച വിശുദ്ധനായ പ്രവാചകൻ 950 വർഷക്കാലം ജീവിച്ചു, പ്രബോധനം ചെയ്തു. ആളുകൾ വരുന്നില്ല, വളരെ ചുരുക്കം ആളുകളെ വന്നുള്ളൂ. സ്വാഭാവികമായും ആ വിഷമത്തിൽ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞുപോയി, ഇവരൊന്നും ഞാൻ ക്ഷണിച്ചിട്ട് വരുന്നില്ലല്ലോ, അതുകൊണ്ട് ഇവരെ നീ നശിപ്പിക്കണമേ എന്ന് പറഞ്ഞുപോയി. ആ കുറ്റബോധം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് നാളെ മഹ്ശറിൽ വെച്ച് വരെ ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രയാസം മനസ്സിലുണ്ടായിപ്പോയി, അതിന് വലിയ പ്രയാസമായിട്ട് നമുക്ക് അനുഭവപ്പെടൂല. എത്ര കാലമാ ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ്വാഭാവികമായും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യം. അത് മാത്രമല്ല, പ്രളയമുണ്ടായി. പ്രളയത്തിൽ തന്റെ പ്രിയപ്പെട്ട മകൻ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇവരൊക്കെയും മുങ്ങിച്ചാവാൻ മുങ്ങി മരിക്കാൻ പോവുകയാണ്. അപ്പോ പ്രവാചകനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സ് നൊന്തു, മകനെയോട് പറയുകയാണ്, മകനെ നീ ഇതിൽ കയറൂ, കപ്പലിൽ കയറൂ എന്ന് മാത്രമല്ല അള്ളാഹുവോട് പറയുകയാണ്, എന്റെ മോനെ രക്ഷിക്കൂ നാഥ, എന്റെ മകനെ രക്ഷിക്കൂ നാഥ. ആ പിതാവിന്റെ ഹൃദയം നൊന്തു. അപ്പോൾ അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാമിക്ക് തിരുത്തിക്കൊണ്ട് പറയുകയാണ്, നൂഹേ, തീർച്ചയായും അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടതല്ല, നിന്റെ ഭാര്യയിൽ നിന്റെ മകനായി ഈ ഭൂമിയിൽ ജനിച്ചു ജീവിച്ചു. ആ ജനനവും ആ ജീവിതവും ഒക്കെ തന്നെ എന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ്. നമ്മളൊക്കെയും നമുക്ക് മക്കളെ ലഭിച്ചിരിക്കുന്നു, മക്കളോട് സ്നേഹം വേണം, മാതാപിതാക്കളോട് സ്നേഹം വേണം, ഒക്കെയും ഉണ്ടാവണം. എന്നാൽ ഒരു മനുഷ്യന് അള്ളാഹു നൽകിയ ആയുസ്, ആ ആയുസ് നല്ല രീതിയിൽ അവൻ വിനിയോഗിക്കുന്നില്ല എങ്കിൽ അവന്റെ ദുരിതത്തിന് ഉത്തരവാദി, അവന്റെ നഷ്ടത്തിന് ഉത്തരവാദി അവൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിന്റെ അഹിലിൽ പെട്ടവനല്ല അവൻ, നിന്റെ മകനോ നിന്റെ കുടുംബത്തിൽ പെട്ടവനോ ആയി നീ അവനെ കാണേണ്ടതില്ല. അതുകൊണ്ട് നീ സൂക്ഷിക്കണം, ശരിയല്ലാത്തത് ചെയ്തവനാണവൻ, നിനക്ക് അറിവില്ലാത്ത കാര്യം നീ എന്നോട് ആവശ്യപ്പെടരുതേ എന്ന് അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അറിയിച്ചപ്പോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഇന്നീ ഔദു ബിക, എന്റെ രക്ഷിതാവേ ഞാൻ നിന്നോട് ശരണം തേടുകയാണ്, അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽം, എനിക്ക് അറിവില്ലാത്ത കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നതിൽ നിന്ന്. നീ എനിക്ക് പുറത്തു തരണമേ, എന്റെ മോനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞത് അവൻ എനിക്കെതിരെ, ഇസ്ലാമിനെതിരെ, അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരെ ജീവിച്ചു പോയവനായതുകൊണ്ട് അവൻ എന്റെ മകനല്ല എന്ന തിരിച്ചറിവ് എനിക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ മകനെ രക്ഷപ്പെടുത്താൻ ഞാൻ പറഞ്ഞുപോയി, അത് വകതിരിവില്ലാത്ത ആവശ്യമാണ് എന്ന് അള്ളാഹു എന്നെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. പടച്ചവനെ, എനിക്ക് നീ പുറത്തു തരണമേ, അള്ളാഹുവിന്റെ തീരുമാനമാണ് വലുത്, അതാണ് എല്ലാറ്റിലും വലുത്. അള്ളാഹുവിന്റെ നിശ്ചയവും അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുക എന്നതും തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലുത്. അതുകൊണ്ട് തന്നെ ഞാനിതാ പടച്ചവനെ നിന്നോട് തൗബ ചെയ്യുകയാണ്, എനിക്ക് നീ പുറത്തു തരണേ, എന്നോട് നീ കരുണ കാണിക്കണേ. അക്കും മിനൽ ഹാസിരീൻ, ഞാൻ നട്ടക്കാരുടെ കൂട്ടത്തിൽ പൊട്ടുപോകും, അല്ലെങ്കിൽ നീ എനിക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഞാൻ നട്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. പടച്ചോനോടാണ് പറഞ്ഞത്, ആദിമ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചത്. അല്ലെങ്കിൽ അക്കാലഘട്ടത്തിലോ മറ്റോ ജീവിച്ചെന്ന് വിശ്വസിക്കുന്ന കരുതുന്ന മഹാത്തുക്കളെ കുറിച്ചല്ല, മഹത്തുക്കളോടല്ല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്, പടച്ചവനോടാണ്, പടച്ചവനോടാണ്. ആ പടച്ചവനോട് തന്നെയാണ് നമ്മളും പ്രാർത്ഥിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലെ 25 പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ വിശദീകരിക്കുന്നത് നമുക്ക് പാഠം പഠിക്കാനാണ്. നമ്മളും ആ പ്രാർത്ഥന ആ രീതിയിൽ തന്നെയാണ് നിർവഹിച്ചു പോകേണ്ടത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹു പോരെ, എന്തിനാണ് ഇടയാളന്മാർ എന്നുള്ളത് ഇസ്ലാമിക ചോദ്യമാണ്. അള്ളാഹു പോരെ എന്നുള്ളത് ഞങ്ങളുടെ സംഘത്തെ, ഞങ്ങളുടെ സംഘടനയെ ഭംസിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് ഇസ്ലാമിന് വിരുദ്ധമായ കാഴ്ചപ്പാടുമാണ് എന്ന് നാം തിരിച്ചറിയണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ അടുത്ത ദിവസം കേട്ട മറ്റൊരു പ്രധാന വിഷയമാണ് കാസർഗോഡ് ഉള്ളാൾ തങ്ങളുടെ മകനായിരുന്ന ഒരു തങ്ങൾ മരണപ്പെട്ടു. ഖുറ തങ്ങൾ, ഖുറ എന്ന പ്രദേശത്ത് കർണാടകയിലെ
പ്രദേശത്ത് കുറെ കാലം ജീവിച്ച് ദർശനമൊക്കെ നടത്തിയ ഒരു മുസ്ലിയാരാണ്. അദ്ദേഹം മരണപ്പെട്ട ശേഷം ജൂലൈ 8 മരണപ്പെടുന്നത്. 8 കബറടക്കി 9, 10, 11 തീയതിയാകുമ്പോഴേക്കും ആ കബറതാ വലിയ രീതിയിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്നു. എന്നിട്ടവിടെ നിങ്ങൾക്കൊക്കെ കാണാം, വീഡിയോ ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കുപ്പി ഒന്നല്ല, ഒരുപാട് ആളുകൾ കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ആ കബറിനെ ഇങ്ങനെ ഇങ്ങനെ തൊടുകയാണ്, മൂപ്പരുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി. മരിച്ചുപോയ ആളുടെ മരിച്ചുപോയിരിക്കുന്നു, പടച്ചവൻ തിരിച്ചു വിളിച്ചിരിക്കുന്നു, ഈ ദുനിയാവിലെ കണക്ഷനൊക്കെയും ഇല്ലാതായിരിക്കുകയാണ്. എന്നിട്ട് ഇനി കണക്ഷൻ കൂടുതൽ കിട്ടുമെന്ന് വിശ്വാസമാണ് വെച്ചു പുലർത്തുന്നത്. എന്നിട്ട് വെള്ളവും കുപ്പിയും കൊണ്ട് ആ കബറിനെ ഇങ്ങനെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ചിലർ കൈ കബറിൽ വെച്ച് മുത്തിക്കൊണ്ടിരിക്കുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തൊരു ദുര്യോഗമാണ് സഹോദരന്മാരെ, ഇസ്ലാമിക ചരിത്രത്തിൽ ഇതുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറ് മദീനയിലുണ്ട്, ഒട്ടേറെ ശുഹദാക്കളുടെ സ്വാധീനങ്ങളുടെ സ്വഹാബികളുടെ കബറ് മക്കയിലും മദീനയിലും മറ്റു ചില ഭാഗങ്ങളിലും ഒക്കെ ആയിട്ടുണ്ട്. ഒരു കബർ പോലും ഇവിടത്തിലില്ല. ഇവിടെ പുതിയ ആചാരങ്ങൾ, പണം പിടുങ്ങാൻ വേണ്ടിയിട്ടുള്ള പുതിയ ആചാരങ്ങൾ. ഇനിയും നമുക്ക് ഒരുപാട് കഥകൾ ഈ ഖുറാത്തങ്ങളെ കുറിച്ച് കേൾക്കാം. സി എം മടവൂറിനെ കുറിച്ച് കേൾക്കുന്നത് പോലെ പുതിയ പുതിയ അത്ഭുതപ്പെടുത്തുന്ന കഥകളൊക്കെ ഇനി വരാതിരിക്കുന്നേയുള്ളൂ. മൂപ്പർ മരിച്ചു പോയതല്ല, താജുൽ ഔലിയ ഷെയ്ഖ് മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തിരിച്ചു വിളിച്ചതാണ്, മൂപ്പറെ വിളിച്ചത് അഞ്ചുപോലെ എന്ന് ഒരു മുസ്ലിയാർ പ്രസംഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ സമൂഹത്തിൽ ഇസ്ലാമിന്റെ അടിവേറക്കുന്ന വലിയ രീതിയിലുള്ള സംഘം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നിഷ്ക്രിയരായിരിക്കഴിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യാണ്, ലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സബ്ബൈതഹു. ഒരു കബറും നിങ്ങൾ തകർക്കാതെ വിടരുത് കേട്ടോ, കെട്ടിപ്പൊക്കരുത്. കെട്ടിപ്പൊക്കിയ കബറുകളൊക്കെ തകർക്കാതെ വിടരുത് കേട്ടോ എന്ന് അലി റളിയല്ലാഹു അൻഹു പ്രവാചകൻ പറഞ്ഞതായി അറിയിക്കുകയാണ്. പ്രവാചകൻ മരണാസനനായി കിടക്കുകയാണ്. പ്രവാചകന്റെ അന്ത്യനിമിഷങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ സമൂഹത്തിന് നൽകിക്കൊണ്ട് പ്രവാചകൻ പോവുകയാണ്. പ്രവാചകൻ അപ്പോൾ രോഗിയാണ്, വിഷമാവസ്ഥയിലാണ്. അപ്പോഴും പ്രവാചകൻ പറഞ്ഞു, യഹൂദികളെയും ശപിക്കട്ടെ അല്ലാഹു, കാരണം അവർ അവരുടെ അമ്പിയാക്കളുടെ കബറുകളെ ആരാധനാ കേന്ദ്രമാക്കി. ഇത് പ്രവാചകൻ പറയുന്നത് പ്രവാചകന്റെ വഫാത്തിന്റെ തൊട്ടുമുമ്പാണ്, തൊട്ടുമുമ്പത്തെ നിമിഷമാണ്. അത്രമാത്രം ഗൗരവതരമായി താക്കീതായി പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച ഇക്കാര്യത്തിൽ ഒരു ലജ്ജയുമില്ലാതെ ഈ രീതിയിലുള്ള പ്രചരണം നടത്തി കാശ് പിടുങ്ങുക എന്ന വലിയൊരു ബിസിനസ്സായി അതവിടെ മാറും. അങ്ങനെ നമുക്ക് കാണാം അടുത്ത നാടുകളിൽ. അങ്ങനത്തെ ചിന്തയിലേക്ക് പണ്ഡിത പുരോഹിതന്മാർ വലിയ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് നിഷ്ക്രിയരായിരിക്കാൻ കഴിയില്ല, നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഈ വിശുദ്ധ തൗഹീദ് പരിപൂർണമായി ഉൾക്കൊള്ളുക. എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ ഇവരെയൊക്കെ വിശുദ്ധ തൗഹീദിന്റെ പാതയിൽ തന്നെ കൊണ്ടുവന്ന് ഒരു രവലേശം പോലും ആ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് വഴുതിപ്പോകാതെ വളർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമം, അതേത് വിധേയനൊക്കെ നടത്താൻ കഴിയുമോ അത്തരത്തിലൊക്കെ നടത്താനുള്ള ശ്രമം നമ്മൾ നടത്തണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂൽ ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.